വാർത്താ പ്രഭാതം തുടരുകയാണ്. ഇന്ന് അനുഭവത്താളിൽ മലയാള സിനിമയിലെത്തിയ ഒരു പുതുമുഖമാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി മുന്നേറുന്ന ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിൽ നസ്രിയയ്ക്കൊപ്പം ഒരു വേഷം ചെയ്യുന്ന അക്ഷയ പ്രേംനാഥാണ് കൊച്ചിയിൽ നിന്നും അതിഥിയായി ചേരുന്നത്. അക്ഷയ, സ്വാഗതം വാർത്താ പ്രഭാതത്തിലേക്ക്. എന്തായാലും താങ്ക് യു. ഓം ശാന്തി ഓശാനയിലൂടെ നല്ലൊരു തുടക്കം മലയാള സിനിമയിൽ കിട്ടി. ആദ്യം മുതൽ അവസാനം വരെയുള്ള കഥാപാത്രം തന്നെയാണ് അക്ഷയയ്ക്കും. എങ്ങനെയാണ് ഈ സിനിമയുടെ വിജയത്തെ കാണുന്നത്? അക്ഷയ്ക്ക് ഈ ഒരു തുടക്കം എങ്ങനെ തോന്നുന്നു? ഓം ശാന്തി ഓശാന ഇപ്പം നല്ല റിവ്യൂസ് ആയിട്ട് പോകുന്നു, നല്ല റിപ്പോർട്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പം ഫിലിം സെക്കൻഡ് വീക്കായി. ആദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ജൂ ചേട്ടൻ്റെ ആയാലും ഫസ്റ്റ് മൂവിയാണ്, അതേപോലെ സ്ക്രിപ്റ്റ് മിഥുൻ ചേട്ടൻ്റെ ആയാലും ഫസ്റ്റ് മൂവിയാണ്. സോ ഞങ്ങളെല്ലാവരും കൂടെ സവിത പോയാണ് ഫസ്റ്റ് ഡേ എല്ലാവരും കണ്ടത്. ക്രൂ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ഹിറ്റായിട്ട് പോകുന്നു. സോ എല്ലാവരും ഹാപ്പിയാണ്, ക്രൂ ഫുൾ ഹാപ്പിയാണ്. ആൻഡ് ഇതെൻ്റെ ഒരു നല്ലൊരു ബിഗിനിങ് ആയിട്ട് ഞാൻ കരുതുന്നു. അക്ഷയുടെ റോൾ എന്തായിരുന്നു സിനിമയിൽ? എൻ്റെ അകത്ത് ഞാൻ അസ്റ്റയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ടാണ് എൻ്റെ ക്യാരക്ടർ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് നീതു എന്നാണ്. ഒരു നസ്റ്റ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് പൂജ. അവൾ ഭയങ്കര ആംബിളാരുടെ ടൈപ്പ്, ബൈക്കൊക്കെ ഓടിക്കുന്ന ടൈപ്പ് ക്യാരക്ടറാണ്. എൻ്റെ എന്ന് വെച്ചാൽ ഭയങ്കര കുറുമ്പും കുസൃതിയും, ഒരു സമയത്ത് തന്നെ രണ്ട് മൂന്ന് ബോയ് ഫ്രണ്ട്സ്, അങ്ങനത്തെ ഒരു ഫണ്ണി ടൈപ്പ് ക്യാരക്ടറാണ് എൻ്റെ. അക്ഷയ, എങ്ങനെയാണ് ഈ ഫിലിമിൻ്റെ ഭാഗമായത്? ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്, ജസ്റ്റ് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചില ആഡ്സിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓം ശാന്തി ഓശാനെ കൂടെ എൻ്റർ ചെയ്ത് ത്രൂ ഓഡീഷൻ വരെയായിരുന്നു ഓം ശാന്തി ഓശാനിൽ എൻ്റർ ആയത്. എനിക്കൊന്ന് നീതുവിൻ്റെ ക്യാരക്ടറിന് തിയേറ്ററിൽ നല്ല ചിരിയൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലേ? അതെ അതെ, ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടപ്പോഴത്തേക്ക് ഓഡിയൻസ് റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. ചില ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ പറഞ്ഞ ഡയലോഗ്സിന് കൈയടിയും ഒക്കെ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമല്ലേ. അക്ഷയ് ഇപ്പം എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ? ഞാനതെ ബി ടെക് സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്, ടോക്കസ്റ്റിലാണ് പഠിക്കുന്നത്. സോ രണ്ടും കൂടെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം, അങ്ങനെ നടക്കട്ടെ. ഈ നിവിൻ പോളി അതുപോലെ നസ്രിയ എങ്ങനെയുണ്ടായിരുന്നു ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും നല്ല രസമായിരുന്നു, മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും ആ ദിവസങ്ങളൊക്കെ. തൊടുപുഴയിലും എറണാകുളം പിന്നെ കാലിക്കറ്റിലായിരുന്നു ഷൂട്ട് നടന്നത്. ചിലപ്പോഴൊക്കെ രാത്രി ലേറ്റ് നൈറ്റ്, രാവിലെ തുടങ്ങി രാത്രി 12 മണി വരെയൊക്കെ ഷൂട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ബോറടിച്ചിട്ടേ ഇല്ല, എല്ലാവരും നല്ല രസമായിരുന്നു. നിവിൻ ചേട്ടനായാലും നസ്രി ആയാലും രഞ്ജി പണിക്കെ സാറായാലും അജു ചേട്ടനായാലും എല്ലാവരും പറയാൻ പറ്റില്ല, നല്ല രസമായിരുന്നു. ഇതിലൊരു പ്ലസ് ടു കാരിയുടെ വേഷത്തിലാണ് ആദ്യം അക്ഷയയെ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഒരു പ്ലസ് ടു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വേഷമൊക്കെ, കുറച്ചുകൂടെ പ്രായം കുറഞ്ഞിട്ട്? ഫസ്റ്റ് ഞങ്ങൾ എടുത്ത ഷോട്ട് എന്ന് വെച്ചാൽ കാറ്റുമൂളി സോങ്ങിൻ്റെ ഒരു സീനായിരുന്നു. ഒരു വൈകുന്നേരം സമയത്ത് വെച്ചാണ് എടുത്തത്, ഒരു തൊടുപുഴ ആ ഭാഗത്ത് വെച്ച് എടുത്ത സീനായിരുന്നു അത്. സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട്, സോക്സ് ഒക്കെ ഇട്ട് കൊച്ചുപിള്ളേരെ പോലെ നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് കോസ്റ്റ്യൂം ഇടാൻ താല്പര്യവും കംഫർട്ടബിളും ആ യൂണിഫോം ആയിരുന്നു. ഈ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിച്ചു ഒരുപാട് ഹെൽപ്പ് ചെയ്തോ ഈ സിനിമയിലുള്ള അഭിനയത്തിന്? ക്യാമറ ഫേസ് ചെയ്യാൻ അങ്ങനെ ചമ്മലോ അങ്ങനെ പേടിയൊന്നും ഉണ്ടായില്ല. അത് കാരണം കുറേ ഫാഷൻ ഷൂസും അങ്ങനെ ആഡ് ഷൂട്സ് ഒക്കെ ചെയ്തുകൊണ്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ജൂ ചേട്ടൻ്റെയും കൂടെ പ്ലസ് പോയിന്റ് ആയിരുന്നു. ജൂ ചേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സോ അത് കാരണം നന്നായിട്ട് ചെയ്യാൻ പറ്റി. എങ്ങനെ ഇപ്പോൾ മലയാള സിനിമയിൽ പൊതുവെ പുതിയ ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, ഒരു ന്യൂ ജനറേഷൻ തരംഗം തന്നെയാണ്, അതൊരു നല്ല പോസിറ്റീവായി കാണുന്നുണ്ടോ അക്ഷയ്? എന്ന് നിങ്ങൾക്ക് നിങ്ങളെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇനി അങ്ങോട്ടും ഒരുപാട് ഊർജം പകരുന്നതല്ലേ ഇപ്പോഴത്തെ ഒരു തരംഗം? ന്യൂ ആർട്ടിസ്റ്റ് മാത്രമല്ല, ന്യൂ ഡയറക്ടേഴ്സ് വരുന്നുണ്ട്, ന്യൂ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വരുന്നുണ്ട്. സോ അവരൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. സോ അതൊക്കെ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് നല്ല ബെനിഫിറ്റ്സും അതെ നല്ല പ്ലസ് പോയിന്റ്സ് ആണ്. മോഡലിംഗ് ചെയ്യുമ്പോൾ തന്നെ സിനിമയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം തന്നെയാണോ ആഗ്രഹം അക്ഷയ? മോഡലിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ താല്പര്യം ഡാൻസിങ് ആൻഡ് പിന്നെ ആക്ടിങ്ങിലോട്ടാണ്. സോ ഇനി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ പഠിത്തവും കൊണ്ടുപോകണം. സോ ടഫാണ്, പക്ഷെ രണ്ടും ഞാൻ മാക്സിമം നന്നായിട്ട് കൊണ്ടുപോകും. ഈ ഫിലിം ആക്ടിംഗിന് എങ്ങനെയുണ്ട്, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട് അക്ഷയ്ക്ക്? നല്ല സപ്പോർട്ടാണ്, അമ്മയും അച്ഛനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. സോ അവരുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സോ അതിനൊക്കെ പാരൻസിനോട് വളരെയധികം താങ്ക്സ്. പിന്നെ അവിടുത്തെ താങ്ക്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അക്ഷയ, ഇനി ഏതെങ്കിലും പുതിയ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ടോ ഉടൻ? ഞാൻ ഇനി ഒരു തമിഴ് മൂവിയിലായിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അത് വന്ന് അതിൻ്റെ ഹീറോയിനായിട്ടാണ് ചെയ്യുന്നത്. ക്യാരക്ടറിൻ്റെ പേര് റിയ. ഒരു ഫെസ്റ്റിവൽ മൂവിയാണ്. ലൊക്കേഷൻ വന്നിട്ട് ചെന്നൈയും ലണ്ടനിലാണ്. എൻ്റെ സീൻസ് വന്നിട്ട് ചെന്നൈയിലാണ്. ഈ മാസം അവസാനം അതിൻ്റെ ഷൂട്ട് തുടങ്ങും. അപ്പോൾ എല്ലാ ആശംസകളും അക്ഷയ്ക്ക് നേരുകയാണ് പുതിയ പ്രോജക്റ്റുകൾക്ക് ഒക്കെ.
ഉടൻ തന്നെ നായികയായിട്ടും ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അക്ഷയെ മലയാള സിനിമയിലും ഒരു നല്ല നായികാവേഷം എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ? ആ പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി അക്ഷയ വാർത്താപ്രഭാതത്തിൽ വന്നതിന്. ഓക്കെ, വളരെ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു ഇടവേള.